ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വീണ്ടും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർട്ട് ഓഫ് ഹോം മേക്കിംഗ്. ഞാനിന്നൊരു കപ്പ് കേക്ക് ഉണ്ടാക്കുകയാണ്, അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് ആവശ്യമായിട്ടുള്ളത് 5 മുട്ടയാണ്. ഞാൻ കേക്കിനായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യുക ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. എഗ്ഗ് ബീറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ബൗളിൻ്റെ അടിയിൽ പിന്നെ ചൂടുവെള്ളമാണ്. ആ ചൂട് തട്ടിയിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് വോളിയം കൂടും. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് പൗഡറും സോഡാ പൊടി ഒന്നും ചേർക്കാതെ തന്നെ കേക്ക് പൊങ്ങിക്കിട്ടും. ഇനി 1 കപ്പ് പൊടിക്കാത്ത ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്യേണ്ട ഇടയിലായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ സ്ലോയിൽ നിന്ന് പിന്നെ കൂട്ടി കൊടുക്കുക. കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ചൂടാണ്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വീറ്റ് ഫ്ലോറും 1/2 കപ്പ് കൊക്കോ പൗഡറാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 2 കപ്പ് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് തന്നെ അരിച്ചെടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്യുക. പൊടി കഴിയുന്നത് വരെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇത് 1 കപ്പ് ബട്ടറാണ്, മെൽറ്റഡ് ബട്ടർ. ഇതും കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്യുക. കുറച്ച് വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1/2 കപ്പിനും താഴെ പാലെടുത്ത് കുറേശ്ശെ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ട്രേ ചെയ്ത ബട്ടർ ഗ്രീസ് ചെയ്ത് പൊടിയൊക്കെ തട്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കപ്പ് കേക്കിന് ഞാൻ ഇവിടെ കപ്പൊന്നും ഉപയോഗിക്കണില്ല, ഇതിൽ തന്നെ ഒഴിക്കുകയാണ്. പെട്ടെന്ന് വിട്ട് കിട്ടും. കണ്ടോ, ഈ ടീസ്പൂൺ കൊണ്ട് ഇത്രയും ഒഴിക്കുന്നുള്ളൂ, 1/4 ഭാഗം. അത്രയും ചെറിയ മോൾഡാണിത്. എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ തന്നെ വെച്ച് ആവിയിൽ കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. മിനി കപ്പ് കേക്ക്സ് ഇവിടെ റെഡിയായി. ഇത് ഇതാ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബേക്കായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി. കുട്ടികൾക്കൊക്കെ എപ്പോഴും ചെറുതാണല്ലോ ഇഷ്ടം. ഇനി ഈ 2-ാമത്തെ ബാച്ച് അവനിൽ വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് കടിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ 1 എണ്ണം തന്നെ വായിലേക്ക് മുഴുവനായിട്ട് ഇടാം. അങ്ങനെ മിനി കപ്പ് കേക്ക്സ് ഇവിടെ റെഡിയായി. അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. ചെറുതായത് കാരണം പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി ഇത് നമുക്ക് ചോക്ലേറ്റ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ തേഴ്സ്ഡേയ്സിൽ ചുരിദാറിൻ്റെ റെഡിമെയ്ഡ് ഡ്രസ്സസിൻ്റെ ഒക്കെ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ റീസെല്ലേഴ്സിന് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.